ബേസ് ബഡ് എന്ന് പറയുന്നത്. കാണുന്നുണ്ടോ ബേസ് ബഡ്? കണ്ടോ? ഫസ്റ്റ് ബഡ്, സെക്കൻഡ് ബഡ്. ഇവിടുന്ന് ഫ്രൂൺസ് ചെയ്യണം. മനസ്സിലായോ? ആ, ഈ നമസ്കാരം ബിജു മിറാക്കിൾ ഫാം ഹൗസ്. നമ്മളിന്ന് മിറാക്കിൾ ഫാം ഹൗസിലെ ഏതാ മുന്തിരി ഗ്രേപ്സിൻ്റെ കാര്യങ്ങളെ പറ്റി. നമുക്ക് രണ്ട് വെറൈറ്റിയാണ് ഉള്ളത്. സാദാ ഗ്രേപ്സ്, ഇതേ ഈ സാധനം കണ്ടോ, ഇത് ഓരോരുത്തരും ഇങ്ങനെ പറിച്ച് പറിച്ച് തിന്നുന്ന കേട്ടോ. ഇത് ഇവിടെ വന്നേ, ഇവിടെ വന്നേ, ഇവിടെ വന്നേ. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഇപ്പം കാണിക്കാം. ഇവനെ ഇവനിലേക്ക് പൊക്കെ കണ്ടോ, ദേ കണ്ടോ, നല്ല ഇതാണ്. നല്ല പ്ലഷ് ഉണ്ട്, നല്ല ഇതാണ്, നല്ല ഭംഗിയാണ്, നല്ല അത്യാവശ്യം മധുരമുണ്ട്. പിന്നെ ഹൈ റേഞ്ചിന്റെ ഒരു പ്രശ്നം, മധുരം ഇച്ചിരി കുറയും, കാരണം എന്നാ ചൂട് കുറവല്ലേ. മണ്ണ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഇവിടെ മധുരം കുറയുന്നതിൻ്റെ ഒരു കാരണം ഇത് മണ്ണ് അസിഡിറ്റിയ. കുമ്മായം ഇട്ട് കൊടുത്താൽ നല്ലപോലെ ഇച്ചിരി കൂടെ മധുരത്തെ കയറി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ചൂട് ക്ലൈമറ്റാണ് നല്ലത്. തീർച്ചയായും തമിഴ്നാട്ടിലെ മുന്തിരിക്ക് ഏത് പറിച്ചാലും മധുര. പിന്നെ ആ മണ്ണിൻ്റെ ഒരു പ്രത്യേകത, അതുപോലെ തന്നെ നല്ല വെയിൽ കിട്ടുക. പിന്നെ മുന്തിരി വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, മുന്തിരി കൊണ്ടുവന്നിട്ട് നമ്മൾ മഴയത്ത് കൃഷി ചെയ്താൽ ഒരു ആദായം കിട്ടുള്ളൂ, അല്ലേ നമുക്ക് പ്രൂൺ ചെയ്ത് ഒന്ന് രണ്ട് ആദായമൊക്കെ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മളതിനെ ആദായത്തിൽ കൂടുതൽ നമ്മുടെ വീട്ടിലൊരു മുന്തിരി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ജനലിൻ്റെ ഒക്കെ ഭാഗത്ത് ഇവിടെ കയറ്റി വിടുക. എന്നിട്ട് ഷെയ്ഡ് ഇങ്ങനെ നിൽക്കുന്നിടത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, മുന്തിരി ഇങ്ങനെ ഇങ്ങനെ വിടുക. ഇങ്ങനെ ഒരു താഴെ ചെണ്ട് കയറി വന്നു, അതിങ്ങനെ വിടുക. എന്നിട്ട് ഇതിനെ പ്രൂൺ ചെയ്ത് നിർത്തുക. ആ വേനൽക്കാലമാകുമ്പോൾ ഒരു ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേന് മുന്തിരി കായ്ച്ചു തുടങ്ങും. ഞങ്ങൾ ഈ മുന്തിരിയുടെ തണ്ടുകൾ ഈ നാല് തണ്ട് 200 രൂപയ്ക്ക് കൊറിയർ ചെയ്ത് കൊടുക്കുന്നു. അതെ അതെ അതെ. ആ പിന്നെ ഷറട്ടിലേക്ക് നമുക്ക് വരാം, അതവിടെ സംസാരിക്കാം. അതെ 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 അതെ. രണ്ടാം വർഷം. രണ്ടാം വർഷമാണ്. അതെ. ഈ സാധാരണ ഒരു മുന്തിരി ചെടിയൊക്കെ പൂത്ത് കായ്ക്കാൻ എത്ര സമയം എടുക്കും? ഒരു വർഷം കൊണ്ട് 1.5 വർഷത്തിനകം കായ്ക്കും. പിന്നെ അതൊന്നും അതിനകത്ത് വിഷയമല്ല. നമ്മൾ പാവൽ കൃഷി ചെയ്യുന്ന പോലാന്നേ ഇതിന്റെ രീതി. പിന്നെ നല്ലപോലെ വളം കൊടുക്കുക. പിന്നെ ഒരു കാര്യം, പ്രൂണിങ് ആണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ വീണ്ടും അതിലേക്ക് വരാം കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോണം. ഞാനിവിടെ കാണിച്ചു തരാം, ഇതാണ് ശ്രദ്ധിക്കേണ്ട ഭാഗം. ഇപ്പോൾ ഈ ഇത് കണ്ടോ, നോക്കിയോ, ഈ ഈ കമ്പ് പ്രൂൺ കായ്ക്കാൻ വേണ്ടി വരുമ്പം ഇതിൻ്റെ ബേസ് ബഡ് എന്ന് പറയുന്നത്. കാണുന്നുണ്ടോ ബേസ് ബഡ്? കണ്ടോ? ഫസ്റ്റ് ബഡ്, സെക്കൻഡ് ബഡ്. ഇവിടുന്ന് പ്രൂൺ ചെയ്യണം. മനസ്സിലായോ? ആ, ഈ പ്രൂൺ ചെയ്യുന്ന നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്നെ അടിക്കും, ഇലയൊക്കെ കളഞ്ഞ് ഇങ്ങനെ ഇലയൊക്കെ കളഞ്ഞിട്ട് ഇവനെ ഈ ഇല മാത്രമേ കളയുള്ളൂ, കമ്പ് കളയല്ല. ഇല കളയുന്ന എന്നാന്ന് വെച്ചാൽ ഒരു ആ ചെടിയെ നമ്മളൊന്ന് കിളിപ്പിക്കാനുള്ള എളുപ്പത്തിലുള്ള ഇങ്ങനെയാക്കുക. ഇത് ഒരു മണ്ണിലേക്ക് ഫംഗിസൈഡ് ചെയ്ത് കുത്തിയാൽ അടുത്ത ഒരു മുന്തിരിയാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പം മുന്തിരി പ്രൂൺ ചെയ്യുന്ന ശ്രദ്ധിക്കുക. ഇത് ഫസ്റ്റ് ബഡ്, അല്ല ബേസ് ബഡ്, ഫസ്റ്റ് ബഡ്, സെക്കൻഡ് ബഡ്, സെക്കൻഡ് ബഡ്ഡിൽ കട്ട് ചെയ്യുക. എന്നിട്ട് മുന്തിരിയുടെ ഇലകളെല്ലാം ഇത് കണ്ടോ, കായ് കഴിഞ്ഞാൽ ഉണ്ടോ, ഇലകളെല്ലാം ഇതുപോലെ ഇതുപോലെ തീർക്കണം. മനസ്സിലായോ? എന്നിട്ട് ഇതിനെ നമ്മൾ പ്രൂൺ ചെയ്ത് ഇലകളെല്ലാം തീർത്തിട്ട് ആ നമ്മൾ പിന്നീട് വേണ്ട ഫംഗിസൈഡ് ഒന്ന് കൊടുക്കുക. അതിന് ശേഷം ഫംഗിസൈഡ് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മുന്തിരിയെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട മൈക്രോന്യൂട്രിയൻസ് കൊടുക്കുക. മനസ്സിലായി? സിങ്ക്, ബോറോൺ, മാഗ്നീഷ്യം, അതുപോലെ തന്നെ അയൺ, ബോറോൺ എല്ലാം അടങ്ങിയത്. അതിനുശേഷം നമ്മൾ DAP പൊട്ടാഷ്യം ഒക്കെ ചോട്ടി കൊടുക്കുക, ഇല്ലെങ്കിൽ ജൈവമായിട്ട് നിങ്ങൾ കൊടുക്കുക. പിന്നെ നമുക്ക് ഫ്ലവറിങ്ങിനുള്ളത് പഞ്ചഗവ്യം, ഓർഗാനിക് സിസ്റ്റമാണ്, അത് കൊടുക്കുക. പിന്നെ ഫ്ലവർ ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ള കർഷകർ, അതൊക്കെ ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ ജിബർലിക് ആസിഡ് കെമിക്കൽ ബേസ്ഡ് ആണെങ്കിൽ അത് ഈ ഓർഗാനിക് മെത്തേഡിലുള്ള, ഇപ്പം ഈ എന്നാ നമ്മുടെ നല്ല ഇസ്രായേലിയൻ ടെക്നോളജിയൊക്കെ വരുന്ന നല്ല സാധനമുണ്ട്, ആ സാധനത്തിന് ഫ്ലവറിങ്ങിനുള്ള കൊടുക്കുക. ഫ്ലവർ ചെയ്യും. ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുക. എന്നിട്ട് മുന്തിരി പാകമായി പഴുക്കാറാവുമ്പോൾ വെള്ളം കുറയ്ക്കുക. പിന്നെ നമ്മൾ അതിനെല്ലാം മുമ്പ് ചെയ്യേണ്ട കുമ്മായം ഇട്ട് PH മെയിൻറ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ ഡോളാമിറ്റ്.
ഇട്ട് പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യും, അന്നേരം നല്ല മധുരമായി മാറും. ഇതാണ് മുന്തിരിയുടെ ഒരു രീതി. ഇവിടെ നമ്മുടെ കുറെ അതിന്റെ സ്റ്റംസും കാര്യങ്ങളും അയക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം. ഇങ്ങോട്ട് കടന്നു അയക്കാനല്ല, ഇത് നമ്മളിപ്പം നടും. ഇതെല്ലാം കവറുകൾ ആക്കി നടാനാ. ഇവിടെ വന്ന ആൾക്കാർ ഇഷ്ടംപോലെ കൊണ്ടുപോകുന്നുണ്ട്. ഇതുകൊണ്ടോ നമ്മളിതിപ്പോൾ ഫംഗിസൈഡൊക്കെ ചെയ്ത് വെച്ചിരിക്കുക. ഇവനെ മണ്ണിലേക്ക് ഇതുപോലെ കവറിലേക്ക് കൊടുക്കും, മനസ്സിലായോ? ഇങ്ങനെ കവറിലേക്ക് വെത്തി വെച്ച് കിളിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വന്ന ആൾക്കാരെ എടുത്തുകൊണ്ട് പോകും. പഴവർഗ്ഗങ്ങളെല്ലാം ജനം കൃഷി ചെയ്യുന്ന സമയമായി കഴിഞ്ഞു. ഇഷ്ടംപോലെ കേരളത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ പഴവർഗ്ഗം കടന്നു വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു.